കോവിഡ് മഹാമാരിയിൽ നിന്ന് മോചനം നേടുവാനുള്ള പ്രതീക്ഷയാണ് ഈ ബലിപെരുന്നാളിന്റെ സന്ദേശമെന്ന് യുവ പണ്ഡിതൻ തബ്സീം അർഷദ്. നോർത്ത് കോട്ടച്ചേരി ഹിറ മസ്ജിദിൽ നടന്ന ബലിപെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ശേഷം പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. This news brought to you by Tamam Furniture World, Bandiyur, Uppala, Tamam, the ultimate name in the world of furniture. മഹാമാരി ലോകത്ത് സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്നും മോചനം നേടാനുള്ള പ്രതീക്ഷയാണ് ഇത്തവണത്തെ ബലിപെരുന്നാളിന്റെ സന്ദേശമെന്ന് യുവ പണ്ഡിതൻ തബ്സീം അർഷാദ്. കോവിഡ് പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നോർത്ത് കോട്ടച്ചേരി ഹിറ മസ്ജിദിൽ നടന്ന ബലിപെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ശേഷം പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മരണത്തിൽ നിന്ന് ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരിക എന്നത് സാധ്യമല്ല എന്ന് മുടിച്ചു പറയപ്പെട്ട സന്ദർഭം പിന്നീട് പറയുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ നേരിയ ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു, അതിൻ്റെ സന്തോഷം, അതിൻ്റെ ആഹ്ലാദം എത്രയായിരിക്കും ആ മനുഷ്യനും ആ മനുഷ്യൻ്റെ കുടുംബത്തിനും എന്ന് പറയുന്നത്. ഇതേ വിവരണമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യനെ ഹജ്ജിലൂടെയും ബലിപെരുന്നാളിലൂടെയും ഉണ്ടാവേണ്ട ഒരു മാറ്റം, പുതുതായ ഒരു ജീവിതത്തിലേക്ക് അള്ളാഹു നീട്ടിവെച്ച ആയുസ് അനുഗ്രഹമാണ്. വിശ്വ മാനവികതയുടെ സന്ദേശം നൽകുന്ന വിശുദ്ധ ഹജ്ജും ബലിപെരുന്നാളും വിശ്വാസികൾക്കിടയിൽ സമൂലമായ മാറ്റത്തിന് പ്രചോദനമാവട്ടെ എന്ന് തബ്സീം പറഞ്ഞു. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് 40-ൽ താഴെ പേർ മാത്രമാണ് പ്രാർത്ഥനയ്ക്കായി എത്തിയത്. പതിവ് പെരുന്നാളുകളിൽ നിന്നും വ്യത്യസ്തമായി കെട്ടിപ്പിടിച്ചുള്ള ആശ്ലേഷമോ അഭിവാദ്യങ്ങളോ ഇല്ലാതെയാണ് വിശ്വാസികൾ പിരിഞ്ഞത്.